നമസ്കാരം. ഇപ്പോൾ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയം ആർക്കൊപ്പം? പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യ ടിവിയും CNS ചേർന്ന് നടത്തിയ സർവേയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നാൽ അത് നരേന്ദ്രമോദിക്കും BJPക്കും ഒരു വമ്പൻ വിജയം, മിന്നും വിജയം തന്നെ സമ്മാനിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ നരേന്ദ്രമോദിയും BJPയും ഒരു വലിയ മജോറിറ്റിയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ടിവി CNS സർവേ പറയുന്നത്. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ BJPക്ക് തുണയാകും എന്ന് തന്നെയാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. OBC വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങളിലേക്ക് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ വിഫലമാകുമെന്നും സർവേയിൽ പറയുന്നു. സംവരണം അനുവദിക്കാത്തതിന് സർക്കാരിനെ OBC വിരുദ്ധരെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണം ഏശില്ല വോട്ടർമാർക്കിടയിൽ എന്ന് തന്നെയാണ് സർവേ പറയുന്നത്. OBCകൾക്കുള്ള കോട്ട വ്യവസ്ഥ ചെയ്യാതെ വനിതാ സംവരണ ബില്ല് നിയമനിർമ്മാണം അപൂർണമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ OBC വിഭാഗത്തിന്റെ പിന്തുണ BJPയുടെ അത്രയും സ്വന്തമാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ടിവി CNS സർവേ പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്യും? 33% സംവരണം വന്നതോടെ സ്ത്രീകളുടെ വോട്ടിംഗ് രീതി മാറുമോ? സ്ത്രീ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് ഒരു സ്വാധീന ഘടകമാണോ എന്ന ചോദ്യങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങളാണ് സർവേയിൽ ഉയർന്നത്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിന്റെ അവസാന ദിവസം വോട്ടെടുപ്പ് നടന്ന 84 മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം OBC സ്ത്രീകൾ ഇപ്പോഴും NDA സർക്കാരിനൊപ്പമാണ് എന്നാണ് സർവേ പറയുന്നത്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 57% OBC സ്ത്രീകൾ NDAക്കും 30% പേർ INDAക്കും 13% പേർ മറ്റുള്ളവർക്കും വോട്ട് ചെയ്യുമെന്ന ഒരു ഫലമാണ് സർവേ പുറത്തുവിടുന്നത്. OBC പുരുഷന്മാരുടെ കാര്യത്തിൽ 56% പേർ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനും 31% പേർ INDAയെ മുന്നണിക്കും 13% പേർ മറ്റുള്ളവർക്കും വോട്ട് ചെയ്യും. മൊത്തം പിന്നോക്ക വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ശതമാനം മറ്റുള്ളവരുടേതിനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും കേന്ദ്ര സർക്കാരും വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് സർവേ പറയുന്നത്. എന്തായാലും കൃത്യമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹൈപ്പ് വനിതാ സംവരണ ബില്ലിന്റെ ആ ഒരു യാഥാർത്ഥ്യമായതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. OBC വിഭാഗത്തെ ഒപ്പം നിർത്താൻ INDAയെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ മുന്നണി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പകുതിയിലധികം രാജ്യത്തെ OBC വിഭാഗം ആളുകളും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകളും NDAക്കൊപ്പമാണ് എന്നാണ് ഇന്ത്യ ടിവി CNS സർവേ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് കിട്ടിയ മറ്റൊരു വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയായിരിക്കുന്നു ഈ ഇന്ത്യ ടിവി CNS സർവേ. അതായത് കൃത്യമായും ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏതാണ്ട് 56% വോട്ട് നേടിക്കൊണ്ട് NDA ഇവിടെ അധികാരത്തിൽ എത്തും. തുടരും അധികാര തുടർച്ചയുണ്ടാകും. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ആ ഒരു ശതമാന കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. 89% ആളുകളും സർവേയിൽ പങ്കെടുത്ത ആളുകളും മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് BJPക്ക് ഒരു വലിയ ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.